വെൽക്കം ടു ചാമിങ് എസ്റ്റേ. ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ടുള്ള 5-in-1 tote cake ഓർ ഡ്രീം കേക്ക് ഞാനും ഒന്ന് ഉണ്ടാക്കി നോക്കാമെന്ന് വിചാരിച്ചു. ഫൈനൽ റിസൾട്ട് അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. അതിന് വേണ്ട സാധനങ്ങളൊക്കെ നമ്മൾ നേരെ സ്മാർട്ട് ബസാറിൽ പോയി മേടിച്ചായിരുന്നു. നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ആദ്യം തന്നെ നമുക്ക് ബേക്കിംഗ് ട്രേ സെറ്റ് ചെയ്ത് വെക്കാം. ബേസിലും സൈഡിലും ഒക്കെ ബട്ടർ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ടൊരു ബട്ടർ പേപ്പർ വെച്ച് സെറ്റ് ചെയ്ത് വെക്കുക. അടുത്തതായി ഒരു ബൗൾ എടുത്തിട്ട് 2 മുട്ട പൊട്ടിച്ചൊഴിക്കുക. വീഡിയോയിൽ ഞാൻ 1 മുട്ട പൊട്ടിച്ചൊഴിക്കുന്നത് മാത്രമേ ഉള്ളൂ, ബട്ട് ഞാൻ 1 എണ്ണം കൂടി ആഡ് ചെയ്തായിരുന്നു, അത് വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ലെന്നേ ഉള്ളൂ. നല്ലപോലെ മിക്സ് ചെയ്തിട്ട് 1 teaspoon വാനില എസൻസും കൂടി ചേർത്ത് കൊടുക്കുക. സാധാരണ നോർമൽ കേക്കിന് വേണ്ടി മിക്സ് ചെയ്യുന്ന അത്രയും മിക്സ് ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം ഡ്രീം കേക്കിന് യൂസ് ചെയ്യുന്നത് കുറച്ച് കട്ടി ആയിട്ടുള്ള ഡെൻസ് ആയിട്ടുള്ള ഒരു കേക്കാണ്. അടുത്തതായിട്ട് മിക്സിയുടെ ജാർ എടുത്തിട്ട് 1/2 cup പഞ്ചസാര പൊടിച്ചെടുക്കുക. ഈ പൊടിച്ചെടുത്ത പഞ്ചസാര മുട്ടയുടെ മിക്സിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ മിക്സിലേക്ക് 3 tablespoon സൺഫ്ലവർ ഓയിലും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. 2 tablespoon റൂം ടെമ്പറേച്ചറിൽ വെച്ച തണുപ്പില്ലാത്ത തൈര് ആഡ് ചെയ്ത് കൊടുക്കാം. അടുത്തതായിട്ടൊരു ബൗൾ എടുത്തിട്ട് 6 tablespoon മൈദ അരിച്ചെടുക്കുക. ഇനി നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്ന ഇൻഗ്രീഡിയൻസ് നിങ്ങൾക്ക് അരിക്കുന്നതിന് മുമ്പ് തന്നെ ആഡ് ചെയ്തിട്ട് അരിച്ചെടുക്കാം, അല്ലെങ്കിൽ അരിച്ചു കഴിഞ്ഞതിന് ശേഷം ആഡ് ചെയ്യാം. ഞാനിവിടെ അരിച്ചു കഴിഞ്ഞതിന് ശേഷമാണ് ആഡ് ചെയ്തേക്കുന്നത്. അപ്പോൾ അരിച്ച മൈദയിലോട്ട് 1 tablespoon കൊക്കോ പൗഡർ, 1 teaspoon ബേക്കിംഗ് പൗഡർ, ടേബിൾസ്പൂണും ടീസ്പൂണും തമ്മിൽ തിരിഞ്ഞു പോകാൻ പാടില്ല, 1/2 teaspoonേക്കാട്ടിയും കുറച്ച് ബേക്കിംഗ് സോഡ, 1 നുള്ള് ഉപ്പ്, ഇത്രയും ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്യാം. നമ്മൾ നേരത്തെ സെറ്റ് ചെയ്ത് വെച്ചിരുന്ന മുട്ടയുടെ മിക്സിലേക്ക് കുറച്ച് കുറച്ച് ഈ മൈദയുടെ മിക്സ് ആഡ് ചെയ്ത് കൊടുത്ത് ഇളക്കി കൊടുക്കുക. കട്ടിയുള്ള ബാറ്ററല്ല, അത്യാവശ്യം ലൂസായിട്ടുള്ള ബാറ്ററാണ് നമുക്ക് വേണ്ടത് കേക്കിന് വേണ്ടിയിട്ട്. അപ്പോൾ നല്ല മിക്സ് ചെയ്തതിന് ശേഷം 1/2 cup ചൂടുവെള്ളം ആഡ് ചെയ്ത് കൊടുക്കുക. തിളച്ച വെള്ളം വേണമെന്നില്ല, എന്നാലും അത്യാവശ്യം നല്ല ചൂടുള്ള വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് വീണ്ടും മിക്സ് ചെയ്യാം. ഇത്തരം ലൂസായിട്ടുള്ളൊരു കൺസിസ്റ്റൻസിയാണ് നമുക്ക് വേണ്ടത്. ഇപ്പോൾ നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ആദ്യം സെറ്റ് ചെയ്ത് വെച്ച ബേക്കിംഗ് ട്രേയിലേക്ക് ഈ ബാറ്റർ ഒഴിച്ചു കൊടുക്കുക. ഒഴിച്ച് കഴിഞ്ഞൊന്ന് ടാപ്പ് ചെയ്തെടുക്കുക. ഇവിടെ ഞാൻ സ്റ്റൗവിൽ വെച്ചിട്ടാണ് കേക്ക് ബേക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതുപോലത്തെ ഒരു പാത്രം എടുത്തിട്ട് 5 മിനിറ്റ് നേരത്തെ തന്നെ നല്ല ഹൈ ഫ്ലെയിമിൽ ചൂടാക്കി വെക്കുക. ആ പാത്രം നല്ല ചൂടായതിനു ശേഷം അതിലേക്ക് ഒരു തിരികെ ഇറക്കി വെക്കുക. എന്നിട്ട് നമ്മുടെ കേക്കിൻ്റെ ബേക്കിംഗ് ട്രേ അതിലേക്ക് ഇറക്കി വെക്കുക, അടച്ചു വെക്കുക. 20-25 മിനിറ്റ് കഴിയുമ്പോഴത്തേനും എടുത്തു നോക്കാം. അടുത്ത ലെയറിന് വേണ്ടി ഒരു പാൻ എടുക്കുക. കേക്ക് 1 tablespoon കോൺഫ്ലോറും 1/2 cup വിപ്പിംഗ് ക്രീമും ആഡ് ചെയ്ത് കൊടുക്കുക. കോൺഫ്ലോർ കട്ട കെട്ടിപ്പോവാതെ നോക്കുക. അപ്പം ഞാൻ അത് ഫ്ലെയിമിൽ നിന്ന് എടുത്തിട്ടാണ് ബാക്കി ചോക്ലേറ്റ്സ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അടുത്ത നമ്മൾ ഡാർക്ക് ചോക്ലേറ്റ് ആണ് യൂസ് ചെയ്തേക്കുന്നത്. ഞാനിവിടെ എടുത്തേക്കുന്നത് അമൂലിൻ്റെ ഡാർക്ക് ചോക്ലേറ്റ് ആണ്. അപ്പോൾ ഡാർക്ക് ചോക്ലേറ്റ് 1/2 bar നമ്മുടെ ഈ മിക്സിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് ഞാനിവിടെ മിൽക്ക് ചോക്ലേറ്റിന് വേണ്ടി എടുത്തേക്കുന്നത് ഫാൻറ്റാസ്റ്റിക്കിൻ്റെ ഒരു മിൽക്ക് ചോക്ലേറ്റ് ആണ്. അമൂലിൻ്റെ മിൽക്ക് ചോക്ലേറ്റ് നോക്കിയിട്ട് കിട്ടിയില്ല, അതുകൊണ്ടാണ്. അപ്പോൾ നമുക്ക് ഡയറി മിൽക്കും അങ്ങനെ എന്ത് വേണമെങ്കിലും യൂസ് ചെയ്യാം. അതും കുറച്ചെടുത്ത് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ച് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ തിക്കായിട്ടുള്ള കൺസിസ്റ്റൻസി ആയിരിക്കത്തില്ല, കുറച്ച് ലൂസാക്കി എടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇപ്പം ഇനി നമുക്ക് 3rd layer നോക്കാം. അടുത്തതായിട്ടൊരു ബൗൾ എടുക്കുക. എന്നിട്ട് അതിലേക്ക് 1/2 cup വിപ്പിംഗ് ക്രീം ഒഴിക്കുക. ഞാൻ ബൗൾ നേരത്തെ തന്നെ ഒന്ന് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. നമുക്ക് കുറച്ച് ഫോമായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അങ്ങനെ ചെയ്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് ബീറ്ററോ അല്ലെങ്കിൽ ബിസ്കോ യൂസ് ചെയ്ത് നല്ലപോലെ ബീറ്റ് ചെയ്തെടുക്കുക. എന്നിട്ടൊരു ബൗൾ എടുത്തിട്ട് കുറച്ച് ഡാർക്ക് ചോക്ലേറ്റ് എടുത്ത് ഇത് മെൽറ്റ് ആക്കുക. ഞാൻ ഓവനിലൊരു 30 seconds വെച്ചിട്ടാണ് മെൽറ്റ് ആക്കിയത്, അല്ലെങ്കിൽ ഡബിൾ ബോയിലിംഗ് മെത്തേഡ് വെച്ചിട്ടാണെങ്കിലും മെൽറ്റ് ആക്കിയാൽ മതി. എന്നിട്ട് നമ്മൾ നേരത്തെ ബീറ്റ് ചെയ്ത് വെച്ച വിപ്പിംഗ് ക്രീമിലോട്ട് ഈ ഡാർക്ക് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തത് മിക്സ് ചെയ്ത് കൊടുക്കുക.
നമ്മുടെ കേക്ക് സെറ്റായിട്ടുണ്ടാവും. നമുക്കൊന്ന് നോക്കാം അത് വെന്തിട്ടുണ്ടോ. നമുക്ക് ടൂത്ത് പിക്ക് വെച്ചിട്ടൊന്ന് കുത്തി നോക്കിയിട്ട് സെറ്റായെങ്കിൽ നമുക്ക് എടുക്കാം. ഞാനിവിടെ ബേക്കിംഗ് ട്രേ തന്നെയാണ് ഡ്രീം കേക്ക് സെറ്റ് ചെയ്യാനായിട്ട് എടുക്കുന്നത്. നമുക്ക് ഈ കേക്ക് ചൂടാറിയതിന് ശേഷം സെറ്റ് ചെയ്യുന്ന പ്ലേറ്റിലോട്ടൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഷുഗർ സിറപ്പ് ആഡ് ചെയ്യാം. ഞാനിവിടെ അത്യാവശ്യം നല്ലപോലെ ഷുഗർ സിറപ്പ് ആഡ് ചെയ്യുന്നുണ്ട്. പെട്ടെന്ന് തന്നെ അബ്സോർബ് ചെയ്യുന്നുണ്ട് കേക്ക്. നല്ലപോലെ ഒന്ന് മെൽറ്റായി ഒരു നല്ല സ്വീറ്റ് ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ കുറച്ച് നേരം കഴിയുമ്പോഴത്തേനും മൊത്തത്തിൽ അത് അബ്സോർബ് ആയിട്ടുണ്ടാവും. അത് കഴിയുമ്പോൾ നമുക്ക് സെക്കൻഡ് ലെയർ ആഡ് ചെയ്യാം. സെക്കൻഡ് ലെയറായിട്ട് നമ്മളിവിടെ കൊടുക്കുന്നത് വിപ്പിംഗ് ക്രീമും ഡാർക്ക് ചോക്ലേറ്റും കൂടി സെറ്റ് ചെയ്ത് വെച്ചതാണ്. അത് ഫില്ല് ചെയ്ത് കൊടുക്കണം. ഇവിടെ നമ്മൾ തേർഡ് ലെയറായിട്ട് കൊടുക്കുന്നത് വിപ്പിംഗ് ക്രീമും കോൺഫ്ലവറും കൂടി മിക്സ് ചെയ്ത് വെച്ച ആ ഒരു മിക്സ്ചറാണ്. അതിരിക്കും തോറും നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട്. ഇത്രയും തിക്നെസ്സിൻ്റെ ആവശ്യമില്ല. ഇത്രയും തിക്കാണെങ്കിലും കുഴപ്പമില്ല. ഞാൻ കുറച്ച് കാഷ്നട്ട്സ് ആഡ് ചെയ്യുന്നുണ്ട്. നമുക്ക് വേണ്ട ഏതെങ്കിലും ബദാമോ കാഷോ എന്തെങ്കിലും ആഡ് ചെയ്യാം. ജസ്റ്റ് ഒന്ന് കടിക്കാൻ കിട്ടാൻ വേണ്ടിയിട്ട് ഒന്നും ആഡ് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. ഇത്രയും മൂന്ന് ലെയർ സെറ്റാക്കിയതിന് ശേഷം നമ്മളത് ഫ്രിഡ്ജിൽ വെച്ചൊന്ന് തണുപ്പിച്ചെടുക്കാം. കാരണം അടുത്ത ലെയർ ആഡ് ചെയ്യുമ്പോഴത്തേനും മൂന്നാമത്തെ ലെയറുമായിട്ട് മിക്സ് ആയി പോകാതിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനൊന്ന് ചെയ്യുന്നത്. നാലാമത്തെ ലെയറിന് വേണ്ടിയിട്ട് ഒരു ബൗളിൽ കുറച്ച് ഡാർക്ക് ചോക്ലേറ്റും മിൽക്ക് ചോക്ലേറ്റും എടുത്ത് മെൽറ്റ് ചെയ്തെടുക്കുക. ഞാൻ കേക്കിൻ്റെ നാലാമത്തെ ലെയറായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. തണുത്ത് കഴിയുമ്പോൾ അവസാനത്തെ ലെയറായി നമ്മൾ കൊക്കോ പൗഡർ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ അരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. നല്ല അടിപൊളിയായി കിട്ടി. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ അടിപൊളി ഡ്രീം കേക്ക്. വീട്ടിൽ തന്നെ നമുക്ക് സെറ്റ് ചെയ്തെടുക്കാം. ഞാൻ ഇതുവരെ അങ്ങനെ കേക്കൊന്നും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല. ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കുന്നതാണ് ഡ്രീം കേക്ക്. അപ്പോൾ ഒരു ബിഗിനേഴ്സിന് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന എളുപ്പമുള്ളൊരു കേക്കാണ് ഡ്രീം കേക്ക്. നല്ല ടേസ്റ്റാണ്. ഇൻഷാല്ലാ ഇനി ഇതുപോലത്തെ പുതിയ പുതിയ വെറൈറ്റീസ് ആയിട്ട് വീണ്ടും കാണാം. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.